മോനില്ലേ അഞ്ചു? എന്തു വെക്കിയില്ലേ? മുകളിലോ? ഒന്ന് വിളിക്കൂ. ആ വിളിക്കാം. വക്കീലേ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിക്കൂ. എനിക്ക് മാത്രല്ല, അമ്മയ്ക്കുണ്ട് ഈ സംശയം. എന്താ? കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ മോഹനേട്ടൻ തിരിച്ചു വന്നത് പഴയപടിയായിട്ടാ. അതെന്താ? അതെന്താ എനിക്കറിയില്ല. പക്ഷെ കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? മോഹനേട്ടൻ പോയത് വക്കീലിന്റെ കൂടെ അല്ലേ? ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് പോകുന്നത്. അപ്പൊ എങ്ങനെയാ വക്കീൽ അറിയാതെ മോഹനേട്ടന്റെ മനസ്സ് മാറുന്നത്? അഞ്ജുവിന്റെ ഒബ്സർവേഷൻ സമ്മതിക്കണം. ഇനി ഒരൊറ്റ കാര്യം അറിഞ്ഞാ മതി. എന്തു പറഞ്ഞിട്ടാ വക്കീല് മോഹനേട്ടന്റെ മനസ്സ് മാറ്റിയത്? അതൊക്കെ ട്രേഡ് സീക്രട്ട് അല്ലേ അഞ്ജു? അതൊക്കെ അങ്ങനെ പുറത്തു വരാൻ പറ്റൂ? അഞ്ജു ഹാപ്പി അല്ലേ? ഞാൻ ഡബിൾ ഹാപ്പിയാ. അത് മതി. പിന്നെ അഞ്ജുവിനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു, വലുതായോ? ഏട്ടത്തിയും അവരുടെ അച്ഛനും സംസാരിക്കുന്നത് ചോർത്താനല്ലേ? കാര്യമായിട്ടുള്ള ലീഡും കിട്ടിയോ? അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും അമ്മയും മോഹനേട്ടനും അറിയരുത്. ഞാൻ പറയില്ലെന്നേ. പറയാ അഞ്ജു, പറ. വക്കീലേ, ഈ ശിവദാസൻ ആവണിയുടെ അച്ഛനല്ല. രഘുവാണ് ആവണിയുടെ അച്ഛൻ. ഉറപ്പാണല്ലോ? അതെ വക്കീലേ, അവര് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കിത് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു, അതിനാ അഞ്ജുനോട് പറഞ്ഞത്. ഇതവർക്ക് പുറത്ത് പറയാൻ എന്തോ ഒരു മടിയുണ്ട്. അതിനെന്തോ ഒരു കാരണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ആ വക്കീലേ, ഇതൊന്നും ഇവിടെ ആരും അറിയരുത്. ഇതും പറഞ്ഞോട്ടെ ഞാൻ സുധചേച്ചി ഏട്ടത്തെയും ഇടയ്ക്കൊന്ന് വരട്ടുന്നത്. ഇല്ല, ആരും അറിയില്ല. അതുപോലെ തന്നെ മോഹനെ കുത്തി തിരിച്ചില്ലേ, അത് ഞാനാണെന്ന് ഇവിടെ ആരും അറിയണ്ട. സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ ചതിക്കില്ല. വക്കീൽ എന്നെ വിശ്വസിക്കാം. അഞ്ജു, എനിക്ക് ഒരു സഹായം കൂടെ ചെയ്യണം. പറഞ്ഞു വക്കീലേ. ഈ ആവണിയുടെ അച്ഛൻ രഘുവാണെന്നേ വെറുതെ പറഞ്ഞാ പോരാ, തെളിവ് വേണം. എങ്ങനെ? അതിനെ ആവണിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വന്നൂടെ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. എന്താ അവിടെ തന്നെ വെച്ചേക്ക്, അത് നമുക്ക് ഉടൻ തന്നെ. അത് ഞാൻ ഏറ്റു വക്കീലേ, സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തുതരാം. എനിക്കറിയാം അഞ്ചു ഒരു കാര്യമായിട്ട് നടക്കും. അതോടെ ഈ ആവണിയുടെ കാര്യം പോക്കാം. അവൾ ഈ മാളിയൊക്കെ തറവാട്ടിൽ നിന്ന് പുറത്താ. ഓ, ഇത് കേൾക്കാൻ തന്നെ എന്ത് രസം വക്കീലേ. സർട്ടിഫിക്കറ്റ് ഞാൻ തന്നെ എടുത്തു തരും. ആ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് അഞ്ചു എടുത്തു തന്ന ആവണി മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് പുറത്താണെന്ന്. ഞാനിവിടെ കാണാൻ വരെ ഇരിക്കരുത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? താനി കുറച്ച് ദിവസം എന്റെ വീട്ടിലേക്ക് വരണ്ട. അതെന്താ? തനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ തനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന്? എനിക്ക് ഇതേവരെ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല വക്കീലേ. നിങ്ങൾ കാരണമാണ് എനിക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റിയത്. പക്ഷെ സുധ പറയുന്നതേ, ഞാൻ തന്നെ എന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി തനിക്ക് കള്ളും തന്ന് പല കാര്യങ്ങളും പറഞ്ഞ് കുത്തിത്തിരിക്കുന്ന. അവരതും പറയും, അതിന്റെ അപ്പുറവും പറയും. അവരവളുടെ ആളല്ലേ. വക്കീലത് കാര്യമൊക്കെ എടുക്കൊന്നും വേണ്ട. സുധ ചിലപ്പോ തന്നെ കാണുമ്പോ ചോദിക്കും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചോദിക്കട്ടെ, ഞാൻ അതിനനുസരിച്ചുള്ള നല്ല മറുപടി ഞാൻ കൊടുത്തോളാം. മോന, ഞാൻ വീണ്ടും ചോദിക്കുക, നാളെ താൻ എന്നെ തള്ളി പറയാതിരിക്കാൻ വേണ്ടി ചോദിക്കുക. ഞാൻ കാരണമാണ് തന്റെ ജീവിതം തീർന്നത് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന് പോയേ വക്കീലേ, എനിക്കതിനെ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് മതി. ഭയങ്കര വിഷമത്തിലായിരുന്നു. സുധ എന്തൊക്കെ പറഞ്ഞെന്നറിയോ എനിക്ക്? അത് വിട്ടാ വക്കീലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാളും എല്ലാവരും. ആര് പറഞ്ഞു? ആര് പറഞ്ഞാ? അവളും അവളുടെ അച്ഛനും എല്ലാം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
എനിക്കാണെങ്കിൽ മാളൂവിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇന്നലെ തുടങ്ങിയതാ സുധ, ഓരോ അർത്ഥം വെച്ചിട്ടുള്ള നോട്ടവും വർത്തമാനവും. അതാ ഞാൻ തന്നെ കാണാൻ നേരത്തേക്ക് കൂടി വന്നത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടെണ്ണം പോയി അടിക്കാം. തന്നു മിണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇരുന്ന് അടിക്കുന്ന നടക്കില്ല, ഞാൻ പറഞ്ഞില്ലേ. മാറിപ്പോടിക്കാം, അത് വേണേ നോക്കാം.